ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, IHS മിനിസ്ട്രിയുടെ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായെ, എൻ്റെ ഏക കർത്താവും ഏക ദൈവവും ഏക രക്ഷകനും സർവസ്വവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും അവൻ്റെ എല്ലാവിധ ആഡംബരങ്ങളെയും തെറ്റായ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വരണമേ. അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ഈ ശുശ്രൂഷയെ നയിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്, വീഡിയോയാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. വിശുദ്ധ ജീവിതത്തിനുള്ള പ്രധാനപ്പെട്ട രണ്ട് തടസ്സങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ ഈശോയെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു ആത്മാവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കുക എന്നത്. ഈശോയെ സ്നേഹിക്കുകയും വിശുദ്ധിയെ വെറുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വിശുദ്ധിയോട് താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആരും തന്നെ ഞാൻ കരുതുന്നില്ല. അപ്പോൾ വിശുദ്ധിയെ വളരെ ഗൗരവമായിട്ടാണ് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ കരുതുന്നത്. എന്നാൽ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയും വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയും ആഗ്രഹിക്കുമ്പോഴും വളരെ തീക്ഷ്ണമായി ശ്രമിക്കുന്ന സമയത്ത് തന്നെ എത്ര ശ്രമിച്ചിട്ടും വിശുദ്ധിയിൽ പുരോഗമിക്കാൻ സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് വിശുദ്ധിയിലേക്ക് ഉയരാൻ സാധിക്കാത്ത രീതിയിൽ തടസ്സം നിൽക്കുന്ന വളരെ ഗുരുതരമായ രണ്ട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ നിലവിലുള്ള പശ്ചാത്തലം. പ്രത്യേകിച്ച് അനേകർ നവീകരണ ധ്യാനം മറ്റും കൂടി ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയും വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നുന്നുണ്ട്. പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഏറ്റവും സമുന്നതനായ ഒരു വേദപാരംഗതനാണ്, ഡോക്ടർ ഓഫ് ദി ചർച്ചാണ് വിശുദ്ധ യോഹന്നാൻ ക്രൂസ്. മിസ്റ്റിക്സ് ഓഫ് ദി മിസ്റ്റിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് മൗതിക വിശുദ്ധരിലെ, പണ്ഡിതന്മാരിലെ ഏറ്റവും അറിവുള്ള അല്ലെങ്കിൽ മികച്ച വ്യക്തിയായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ ക്രൂസിനെ കാണാറുള്ളത്. പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്ക് ഒരു വലിയ മാർഗദർശിയായിട്ട് സഭ നിർദ്ദേശം നൽകുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ ക്രൂസ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പല ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് കർമ്മല, അദ്ദേഹം ഒരു കർമ്മലീത്ത വിശുദ്ധനാണ്. കർമ്മല മലയുടെ അടിവാരത്ത് നിന്ന് ആ മല കയറി ആ മലയുടെ മുകളിൽ എത്തിച്ചേരുന്ന ആ ഒരു യാത്രയോടും ആ പ്രോസസ്സിനോടുമാണ് അദ്ദേഹം വിശുദ്ധ ജീവിതത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹം വിശദീകരിച്ചു തരുന്നത്. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ക്രൂസ് ആ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിലുള്ള, പ്രത്യേകിച്ച് നവീകരണ മേഖലയിൽ, കരിസ്മാറ്റിക് മേഖലയിൽ വരദാനങ്ങൾ മറ്റും ഉപയോഗിക്കുകയും ആത്മീയതയ്ക്ക് വേണ്ടി ഗൗരവമായി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒത്തിരിയേറെ പ്രസക്തിയുള്ള പല കാര്യങ്ങളും ആ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ഒരു നിർദ്ദേശം പറയും. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ, വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി. അതിന് ചില ആശയങ്ങൾ ഞാൻ പങ്കുവച്ച് കഴിയുമ്പോൾ തന്നെ ആ പുസ്തകം വായിക്കാൻ നിങ്ങൾക്കൊരു ശക്തമായ പ്രേരണ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പറഞ്ഞതുപോലെ ഒരു വലിയ വിശുദ്ധനാണ്, വേദപാരംഗതനാണ്, വലിയ മികവുറ്റ ഒരു ആധ്യാത്മിക ഗ്രന്ഥകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നന്നായിട്ട് പടം വരയ്ക്കുന്ന, പെയിൻറ്റിങ് നടത്തുന്ന വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി എന്ന ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്നതല്ല, പക്ഷേ നമ്മുടെ പുസ്തകത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഈ ചിത്രത്തിലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അദ്ദേഹം ആ പുസ്തകം മുഴുവനും പറയാൻ ആഗ്രഹിക്കുന്ന ആ ആശയങ്ങൾ ആ ചിത്രത്തിൽ കൂടി അദ്ദേഹം ലഘുവായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. ആ ചിത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഒരു വലിയ മല, കർമ്മല മല അദ്ദേഹം വരച്ചു വച്ചിരിക്കുകയാണ്.
എന്നിട്ട് അടിമാലത്ത് നിന്ന് ആത്മാക്കള് ഈ മലമുകളിലേക്ക് കയറി പോകുന്നതിനെ കുറിച്ചും മലമുകളിൽ എത്തുന്നതിനെ കുറിച്ചും വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ മല വരയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ മല വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ വലിയ മല ഇപ്പോൾ അടിവാരത്ത് നിന്ന് പിന്നെ പാറക്കെട്ടുകളും മരങ്ങളും ഒക്കെ നിൽക്കുന്ന വളരെ ക്ലേശം നിറഞ്ഞ ഒരു യാത്രയ്ക്കാണ് യാത്രയോടാണ് വിശുദ്ധൻ വിശുദ്ധ ദൈവത്തെ ഓമ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ അടിവാരത്തു നിന്ന് മൂന്ന് വഴികൾ മുകളിൽ വരച്ചിരിക്കുകയാണ്. അത് മൂന്ന് പാതകൾ എന്നാണ് വിഖ്യാതമായിട്ട് അറിയപ്പെടുന്നത്. മൂന്ന് പാതകൾ ശ്രദ്ധിച്ച് ഇനി പറയാൻ പോകുന്ന ആശയം ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ആത്മാക്കൾ ഈ മൂന്ന് പാതകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും എന്നാണ് അദ്ദേഹം ഇതിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് ഈ മൂന്ന് പാതകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ, എന്നാൽ ഇതിൽ രണ്ട് പാതകളിൽ കൂടി യാത്ര ചെയ്യുന്നവർ ഒരിക്കലും സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല, നിത്യജീവൻ പ്രാപിക്കുകയില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുകയും അതേസമയം നിത്യജീവൻ പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്ന കുറച്ചധികം പേർ ഉണ്ടാകുമെന്നുള്ള വളരെ ഗൗരവപൂർണവും വേദനാജനകവും ഞെട്ടിക്കുന്നതുമായൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അത് യേശുവിനെ പറഞ്ഞുള്ള നമുക്കറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനങ്ങളിൽ ഈശോ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇടുങ്ങിയ വഴിയിൽ കൂടി ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കാൻ ശ്രമിക്കുവിൻ. അടുത്ത ഈശോ അടുത്ത വാക്കെന്താണ് പറയുന്നത്? അന്ന് അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ ഓർമ്മിക്കണം, ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കാത്തവർ അനേകരുണ്ട്. അവര് സ്വർഗത്തിൽ പോവുകയെന്നല്ല ഈശോ പറയുന്നത്, നേരെ മറിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവരിൽ തന്നെ, അതിനുവേണ്ടി ഗൗരവമായി ശ്രമിക്കുന്നവരിൽ തന്നെ പലരും പോവുകയില്ല എന്നാണ് ഈശോ പറയുന്നത്. നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമ, 10 കന്യകമാരുടെ ഉപമയിലും അവിടെ അനേകം പേര് മണവാളിനെ കാത്തിരിക്കുന്നില്ല, 10 പേരെ കാത്തിരിക്കുന്നുള്ളൂ. ആ കാത്തിരുന്നവരിൽ പോലും 5 പേർ പുറന്തള്ളപ്പെടുകയാണ്. ഇപ്പം നമ്മൾ ആധ്യാത്മിക ജീവിതം എന്തുമാത്രം, നമ്മൾ വിശുദ്ധ ജീവിതം എന്തുമാത്രം ശ്രദ്ധിച്ച് നയിക്കേണ്ടതാണ് എന്നതിൻ്റെ ഗൗരവമേറിയ ഒരു സൂചനയാണ് നൽകപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രത്തിലെ സന്ദേശത്തിലേക്ക് വരാം. യോഹന്നാൻ ക്രൂസിൻ്റെ 3 പാതകൾ, അതിൽ ഒന്നാമത്തെ പാത അറിയപ്പെടുന്നത് അധമപാത എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് തന്നെ വളരെ മോശപ്പെട്ട വഴി, മോശപ്പെട്ട പാത എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് മലയുടെ അടിവാരത്ത് നിന്ന്, അതായത് ദൈവസ്നേഹ ജീവിതം ആരംഭിക്കുന്ന ഒരു ആത്മാവ് അടിവാരത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ പാത കുറച്ച് മുകളിലേക്ക് ചെന്ന് അവസാനിക്കുകയാണ്. ഈ പാതയിൽ കൂടി യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും മലമുകളിലെത്താനോ, മലമുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ദൈവൈക്യമാണ്, സ്വർഗമാണ്, നിത്യജീവിതമാണ്, അവിടെ അവരൊരിക്കലും എത്തിച്ചേരുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പറയുകയാണ്. എന്നിട്ട് ഈ പാതയിൽ അത് എഴുതി വച്ചിരിക്കുകയാണ്, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ. ആരാണ് അധമപാതയിലുള്ളത്? ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഗൗരവമേറൊരു കാര്യം, ഈ കൂട്ടർ പാപങ്ങൾക്കെതിരെ മാർഗഭാവം ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പാപങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്, പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്, പരിശുദ്ധകുർബാനയെ പങ്കെടുക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ, പല ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല പ്രത്യേക ദിവസങ്ങൾ നിയോഗം വെച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നു, പലരെ സഹായിക്കാൻ വേണ്ടി പോകുന്നു, പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിന് ആത്മീയ കാര്യങ്ങളാണ്. പക്ഷേ ഉള്ളിലെ ഉദ്ദേശം എന്താണ്? ഉള്ളിലെ ഉദ്ദേശം തങ്ങൾക്ക് ചില ഭൗതിക കാര്യങ്ങൾ സാധിച്ച് കിട്ടാനുണ്ട്, അതിനിങ്ങനെയൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചാലേ ആ കാര്യം സാധിച്ചു കിട്ടത്തുള്ളൂ അതിനു വേണ്ടി. അപ്പം ഭൗതികമായ കാര്യങ്ങൾ ലക്ഷ്യമിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ. മിശ്ര പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരേക്കാൾ നിർഭാഗ്യരാണ്. അതായത് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കാത്തവരേക്കാൾ നിർഭാഗ്യരാണ് ഈ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ. കാരണം ദൈവത്തെ നമ്മൾ അത്രമാത്രം ഒരു അധമതലത്തിലേക്ക് വലിച്ചു താഴ്ത്തുകയാണ്. ഇത്ര സർവ നന്മ സ്വരൂപനായ പരമോന്നതനായ ദൈവത്തെ നമ്മൾ വളരെ താഴ്ന്ന ലെവലിലേക്ക് കണ്ടുകൊണ്ട് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശോമിശിഹ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ വന്ന് പാടുപീഴികൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് കടന്നുപോയത് നമുക്ക് കുറച്ച് ഭൗതികാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയാണോ? അപ്പോ അനേകർ ഇനി ഈ പറഞ്ഞ ആശയവും ഇപ്പോൾ കേരളത്തിലെങ്കിലും നിലവിലുള്ള ആത്മീയാവസ്ഥയെ കുറിച്ച് ധ്യാനിക്കുക.
പ്രത്യേകിച്ച് അനേകം പേര് ധ്യാനങ്ങൾക്കും മറ്റു ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുക്കുന്നു. ഈ പങ്കെടുക്കാൻ പോകുന്നവർ അവർ പാപങ്ങൾ ഉപേക്ഷിക്കുന്നു, ആത്മീയ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നു, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണ്? ഇത് പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികൾ മാത്രമല്ല, ഇങ്ങനെ ആളുകൾ ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് ആളുകൾ വരുമ്പോൾ ആളുകളെ നമ്മൾ ഏത് രീതിയിലേക്കാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നതെന്ന് ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ അധമപാതയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണോ നമ്മൾ വിശ്വാസികൾക്ക് നൽകുന്നതെന്ന് ശുശ്രൂഷകരും, ഇതിനു വേണ്ടി മാത്രമാണ് ഇത്ര സർവശക്തനായ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നതെന്ന് പങ്കെടുക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശുശ്രൂഷയെ പങ്കെടുക്കാൻ വേണ്ടി വന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകൻ ലാസ്റ്റ് അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, കാരണം നമ്മളെ ആ ധ്യാനത്തിൽ നമ്മൾ നിത്യജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കാര്യമായിട്ട് ഇങ്ങനെ ശുശ്രൂഷ പങ്കുവച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, 25 വർഷം കഴിഞ്ഞ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകഴിയുമ്പോൾ, അല്ലെങ്കിൽ കേരള സഭയിലെ ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ ശുശ്രൂഷകൾ പലപ്പോഴും നീങ്ങുന്നത് നിത്യജീവൻ ലക്ഷ്യം വെച്ചല്ല. ശുശ്രൂഷകൾക്ക് ഒത്തിരിയേറെ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു ആത്മീയ പുരോഗതി കേരള സഭയിൽ കാണപ്പെടാത്തതിൻ്റെ കാരണം ശുശ്രൂഷകൾ പലതും, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് പലരും നിത്യജീവൻ ലക്ഷ്യം വെച്ചല്ല, ദൈവം എന്തുദ്ദേശിക്കുന്നുവോ അത് ലക്ഷ്യം വെച്ചല്ല. അതായത് ഒന്നാമത്തെ പാത അധമപാത എന്നറിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്ന അതായത് അധമപാതയാണ്. സർവശക്തനായ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആത്മാവ് ആ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് ദൈവം എന്ന വ്യക്തിയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമില്ലാതെ തനിക്ക് ഈ ഭൂമിയിൽ വലിയ കുഴപ്പമൊന്നും കൂടാതെ ജീവിക്കാൻ വേണ്ടി ഭൗതിക കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ഈ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർ, ഈ വഴി ലക്ഷ്യം വെച്ചിരിക്കുന്നവർ ഒരിക്കലും നിത്യജീവിതം കരസ്ഥമാക്കുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ പടം വരയ്ക്കുമ്പോൾ ഈ അധമപാത അടിവാരത്ത് നിന്ന് പുറപ്പെട്ട് അല്പം മുകളിൽ പോയി അവസാനിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പാത, ആ പാത അറിയപ്പെടുന്നത് മധ്യമപാത എന്നാണ്. അദ്ദേഹം ആ ചിത്രം വരച്ചിരിക്കുന്നത് അടിവാരത്ത് നിന്ന് ഈ വഴി പുറപ്പെട്ടു, അത് കുറച്ച് മുകളിലേക്ക് പോയി ഒന്നാമത്തെ വഴിയേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നു, എന്നിട്ട് ആ വഴി അവിടെ അവസാനിക്കുകയാണ്. അതായത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ഈ വഴിയെ യാത്ര ചെയ്യുന്നവരും ഒരിക്കലും സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല. അവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവർ, അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആഗ്രഹം അവർക്കുള്ളത്, പക്ഷേ അവർക്ക് എപ്പോഴും ആഗ്രഹം ദൈവം എന്ന വ്യക്തിയെ സ്നേഹിക്കാൻ വേണ്ടിയോ ദൈവത്തിൻ്റെ കൂടെ നിത്യമായി ജീവിക്കാൻ വേണ്ടിയോ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ വേണ്ടിയോ അല്ല. അവർക്ക് പാപങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ച് ആത്മീയമായ അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഭൂതികൾ, ആത്മീയമായ ദാനങ്ങൾ, ആത്മീയമായ കൃപാവരങ്ങൾ, അങ്ങനെ ആത്മീയ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആത്മീയമായ പുതിയ പുതിയ ജ്ഞാനങ്ങൾ, ഇത് കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ഈ ഭൗതിക അനുഗ്രഹം നമുക്ക് കിട്ടുന്ന കുഴപ്പമൊന്നുമല്ല, മനസ്സിലായില്ലേ? ഒന്നാമത്തെ പാതയിൽ നമുക്ക് ഭൗതിക അനുഗ്രഹം നമുക്ക് കിട്ടുന്ന കുഴപ്പമൊന്നുള്ള കാര്യമല്ല, അത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ആത്മീയ അനുഗ്രഹം നമുക്ക് കിട്ടുന്ന കുഴപ്പമല്ല, നേരെ മറിച്ച് ലക്ഷ്യം അതായിരിക്കുന്നതാണ്. ഒരിക്കലും ദൈവം എന്ന വ്യക്തിയല്ല അവർ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ആത്മീയ അനുഗ്രഹങ്ങൾ തന്നെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:22 മുതലുള്ള വചനങ്ങളിൽ ഞങ്ങൾ ചില ശുശ്രൂഷകർ വന്ന് ഈശോ പറയുന്നതാണ്, അവിടെ ഈശോ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നകത്ത് പിശാചികളെ പുറത്താക്കിയിട്ടുണ്ട്, പല പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. പ്ലീശോ പറ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇവരെന്ത് പാപമാണ് ചെയ്തത് ആലോചിച്ച് നോക്കി, 10 കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ? നമ്മൾ പാപമെന്ന് പറയുന്ന ഒരു കാര്യം പാപം ചെയ്തിട്ടില്ല, നേരെ മറിച്ച് ഇവർ ചെയ്തതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്. ചെയ്തതെല്ലാം ആത്മീയ കാര്യങ്ങളായിരുന്നിട്ടും ആത്മീയ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഇവർ നരകത്തിലേക്ക് പോവുകയാണ്. അതായത് ഇവരുടെ ഉദ്ദേശശുദ്ധി ദൈവം എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്തല്ല. ഇവരുടെ ജീവിതം, ഇവരുടെ ആത്മീയ ജീവിതം, ആത്മീയമായ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും അവർ ഈ ആത്മീയമായ കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധയിലായിരുന്നു. ദൈവം എന്ന വ്യക്തിയെ ശ്രദ്ധിച്ചല്ല ചെയ്തത്, അതുപോലെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവം എന്ന വ്യക്തിയിലേക്കല്ല ആളുകൾ നയിച്ചത്. ബെനഡിക്ട് 16 മാപ്പയുടെ മനോഹരമായ പ്രബോധനമുണ്ട്. അദ്ദേഹം പ്രേം പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നാൽ, ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കുകയല്ല, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക പോലുമല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കുകയല്ല, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക പോലുമല്ല. മറിച്ച് ആ യാത്രയ്ക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ യാത്രയുടെ ലക്ഷ്യം നിത്യജീവിതം ഒന്ന് മാത്രമാണ്, ദൈവത്തോടുള്ള ഐക്യം ഒന്ന് മാത്രമാണ്. കണ്ടോ? അപ്പൊ അതായത് നമ്മൾ പോലും അറിയാതെ തന്നെ
പല പല ആത്മീയ നല്ല നല്ലതെന്ന് തോന്നിക്കുന്ന പല പല ആത്മീയ കാര്യങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ, അങ്ങനെ പലതും നമ്മളിങ്ങനെ അവിടെ കൊടുക്കുകയാണ്. താബർമല ഈശോ രൂപാന്തരപ്പെട്ട സമയത്ത് അവിടെ വലിയൊരു അനുഭവം പത്രോസ്ലിയായി ഉണ്ടാകുകയാണ്. പത്രോസ്ലിയായിക്ക് മറ്റു രണ്ടുപേർക്കും വലിയൊരു അനുഭവം ഉണ്ടാകുകയാണ്. അപ്പൊ അനുഭവത്തിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്, അനുഭവത്തിൽ മുങ്ങിക്കിടക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ അനുഭവത്തിൽ മുങ്ങിക്കിടക്കുകയല്ല അവർക്ക് ആവശ്യമായിരിക്കുന്നത്. അവർ ആധ്യാത്മികത ഉന്നത പടവുകൾ ചവിട്ടി കയറാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈശോ ആ പത്രോസിന്റെ ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഈശോ മല ഇറങ്ങുകയാണ്. അപ്പോൾ അറിയാതെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ അപകടം. ആത്മീയ ജീവിതത്തിൽ ഗൗരവമായിട്ട് മുഴുകുകയാണ്, പാപങ്ങൾ ഉപേക്ഷിക്കുന്നു, മാർഗഭാവങ്ങൾ ഉപേക്ഷിക്കുന്നു, ലഘുഭാവങ്ങൾ ഉപേക്ഷിക്കുന്നു, ചെയ്യുന്ന എല്ലാ ആത്മീയ കാര്യങ്ങൾ, വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ വലിയ താല്പര്യങ്ങൾ, അങ്ങനെ എല്ലാ ആത്മീയപരമായ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദാഹിക്കുന്നു, അധ്വാനിക്കുന്നു. ഒരിക്കലും തങ്ങൾ പോകുന്നത് തെറ്റായ വഴിയിലാണെന്ന് അവർ തിരിച്ചറിയുകയില്ല. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. അതായത് തങ്ങളുടെ അസ്തിത്വം മുഴുവനിലും ഞാൻ ജീവിക്കുന്നു അല്ല ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഈശോ എന്ന വ്യക്തി, ദൈവം എന്ന വ്യക്തി, ആ വ്യക്തിയിൽ മുങ്ങി മറയുക. അവനെക്കുറിച്ചുള്ള ധ്യാനത്തിലും ചിന്തകളിലും അവനോടുള്ള ഹൃദയം നിറഞ്ഞുള്ള സ്നേഹത്തിൽ എപ്പോഴും വ്യാപരിക്കുക എന്നതാണ് ആധ്യാത്മികത എന്ന് അത് മനസ്സിലാക്കാതെ ഈ ആത്മീയ കാര്യങ്ങൾ മുഴുകുന്നത് കൊണ്ട് തങ്ങൾ ആത്മീയതയിലെ തികവിലാണ്, കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ അപകടത്തിൽ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് മധ്യമപാത. അതായത് ഈ വഴിയെ നീങ്ങുന്നവരും, യോഹന്നാൻ കുറിച്ച് പഠിപ്പിക്കുകയാണ്, ഈ വഴിയെ നീങ്ങുന്നവരും ഒരിക്കലും മലമുകളിൽ വിശുദ്ധിയിൽ ദൈവൈക്യത്തിൽ എത്തുകയില്ല. അടുത്തത് മൂന്നാമത്തെ പാതയാണ്. ആ പാതയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഉത്തമപാത എന്നാണ്. ഉത്തമപാത, ഈ പാത അടിവാരത്തിൽ നിന്ന് പുറപ്പെട്ട് മലമുകളിൽ എത്തിച്ചേർന്നു, ദൈവൈക്യത്തിലേക്ക് എത്തിച്ചേർക്കുന്ന വഴി, സ്വർഗത്തിൽ എത്തിച്ചേർക്കുന്ന വഴി, ത്രിത്വൈക്യ ദൈവമായിട്ടുള്ള ഒന്നാകലിലേക്ക് എത്തിക്കുന്ന വഴി. ആ വഴിയിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് ശൂന്യം, 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 ശൂന്യം. അതായത് എനിക്ക് ആത്മീയ അനുഗ്രഹവും വേണ്ട, ഭൗതിക അനുഗ്രഹവും വേണ്ട, പിന്നെ എന്താണ് വേണ്ടത്? എനിക്ക് ദൈവത്തെ മാത്രം മതി. ഹല്ലേലൂയ. എനിക്ക് ആത്മീയ അനുഗ്രഹം വേണ്ട, ഭൗതിക അനുഗ്രഹം വേണ്ട, എനിക്ക് ദൈവത്തെ മാത്രം മതി. എന്നിട്ട് യോഹന്നാൻ ക്രോസ് ഇപ്രായം കൂടിച്ചിറക്കുകയാണ്, ദൈവത്തെ പ്രതി ഒന്നും വേണ്ട എന്ന് വെച്ചപ്പോൾ ദൈവത്തോടൊപ്പം അവർക്ക് എല്ലാം ലഭിച്ചു. ഹല്ലേലൂയ. അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷം 6:34, 33-34 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർന്ന് നൽകപ്പെടും. ദൈവത്തെ മാത്രം ഞങ്ങൾക്ക് മതി. കാരണം എല്ലാത്തിൻ്റെ സൃഷ്ടാവായ, ഭൗതിക അനുഗ്രഹങ്ങളെ ആത്മീയ അനുഗ്രഹങ്ങളെ എല്ലാ സൃഷ്ടാവായ ദൈവം എന്ന വ്യക്തിയെ ഞങ്ങൾക്ക് മതി. ഈ അനുഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ദൈവം തരികയാണ് ഞങ്ങൾ സ്വീകരിക്കും. ദൈവം തരുന്നത് മാത്രം ഞങ്ങൾക്ക് മതി. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ഞങ്ങൾക്ക് നിറവേറ്റിയാൽ മതി. അപ്പൊ ഈ ഒരു ഉത്തമ പാതയിലേക്ക് പോകാൻ വേണ്ടിയുള്ള വിളിയാണ് ഓരോ വ്യക്തികൾക്കുമുള്ളത്. നിർഭാഗ്യവശാൽ തുടക്ക സമയത്ത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകാമെന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള യാത്രയിൽ വഴിതെറ്റി വഴിതെറ്റി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളു, ഇപ്പം കേരള സഭയിലേട്ടൊക്കെ നോക്കിക്കൊള്ളു, അനേകർ ആത്മീയതയിലേക്ക് ഉണർന്നു. പക്ഷേ അവര് ഈ ഒരു ദൈവൈക്യം, വിശുദ്ധിയുടെ പൂർണ്ണത, എനിക്ക് ദൈവത്തെ മാത്രം മതി, ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും അപ്പുറത്ത് എനിക്ക് ദൈവത്തെ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്ര പേർ ഉയർന്നിട്ടുണ്ട്? ശുശ്രൂഷകൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ശുശ്രൂഷ നയിക്കുന്ന വ്യക്തികൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശുശ്രൂഷ എന്തായിരിക്കും? അവരുടെ ശുശ്രൂഷ മുഴുവൻ ദൈവത്തിലേക്ക് നയിക്കുക എന്ന് മാത്രമായിരിക്കും. അവരുടെ ശുശ്രൂഷ മറ്റ് ആത്മീയ അനുഗ്രഹങ്ങളെ, ഭൗതിക അനുഗ്രഹങ്ങളെ അമിതമായിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ദൈവം എന്ന വ്യക്തിയെ സ്നേഹിക്കണം, സ്നേഹിക്കണം, ദൈവത്തിൽ മുങ്ങി മറയണം, ദൈവത്തെ ഇഷ്ടമാകുന്ന നിറവേറ്റി ജീവിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങളും അതിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകളുമായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും, വിശ്വാസികളും ശുശ്രൂഷകളും, നമ്മളെല്ലാവരും ആ ഒരു വിളിയിലേക്ക് എത്താൻ വേണ്ടിയുള്ളവരാണ്. സങ്കീർത്തന പുസ്തകം 14:2 ഈശോ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവൻ തിരയുന്നു. ഹല്ലേലൂയ. തന്നെ തേടുന്ന വിവേകികളുണ്ടോന്ന് തിരയുന്നു. തനിക്കുള്ളത് തേടുന്നതല്ല, തന്നെ തേടുന്ന, എന്നെ ആർക്കെങ്കിലും വേണോ എന്നുള്ളത്, അവർക്കാണ് വിവേകമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ചിന്തകൾ നമ്മൾ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുക. ഞാൻ ഇതിൽ ഏത് പാതയിലാണ്? അധമപാതയിലാണോ, മധ്യമപാതയിലാണോ, ഉത്തമപാതയിലാണോ? അധമപാതയിലോ മധ്യമപാതയിലോ ആണെങ്കിൽ വലിയൊരു മാനസാന്തരത്തോടു കൂടി നമ്മൾ ഉത്തമപാതയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്.
കാരണം നമുക്ക് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവരാണ്, ദൈവത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവം എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ചോദ്യം നൽകി ഉത്തരം എന്താണ് സഭ പഠിപ്പിക്കുന്നത്? ദൈവത്തെ അറിയാനും സ്നേഹിക്കുവാനും അവിടുത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും സ്വർഗത്തിലെത്തി നിത്യമായി അവിടുത്തുള്ളപ്പോൾ ജീവിക്കാനും വേണ്ടിയാണ്. നിത്യതയ്ക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഉള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ, അറിയാതെയെങ്കിലും അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കാൻ സാധ്യതയില്ല. തെറ്റായ നമ്മളുടെ മാനുഷികമായ വശങ്ങൾ കൊണ്ടും ലഭിച്ച തെറ്റായ ബോധ്യങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ നമ്മൾ വഴിതെറ്റി പോകുന്നത്. ഇവിടെയാണ് നമുക്ക് വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ സഭയുടെ പ്രബോധനങ്ങളുടെയും വേദഭാരങ്ങളുടെയും വിശുദ്ധാത്മാക്കളുടെയും ഒക്കെ പ്രബോധനങ്ങളുടെയും ഒരു പ്രസക്തി ഉള്ളത്. അപ്പൊ വിശുദ്ധ ബൈബിൾ ശരിയായി നമുക്ക് ജീവിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും നമ്മൾ മുമ്പേ കടന്നുപോയ വിജയം വരിച്ച വിശുദ്ധാത്മാക്കളുടെ ജീവിത ശൈലികളും അവരുടെ പ്രബോധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സഭ അതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. IHS മിനിസ്ട്രി നൽകുന്ന സത്യവിശ്വാസ വിശുദ്ധീകരണ ധ്യാനത്തിൽ ഈ രീതിയിലുള്ള ഒരു ഫോർമേഷനാണ്, ഒരു ധ്യാന ശൈലിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ധ്യാന ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വാട്സപ്പിൽ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ ഇപ്രകാരമുള്ള ഒരു ആധ്യാത്മികതയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് പ്രേരണയുണ്ടെങ്കിൽ ഇതെല്ലാം പങ്കുചേരാവുന്നതാണ്. പങ്കുചേർന്നാലും പങ്കുചേർന്നില്ലെങ്കിലും ഓരോരുത്തരും അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ ആയിരുന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കണം, അതിന് ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധി പാലിക്കണം. ആ വിശുദ്ധി എന്നുള്ളത് വഴിവക്കിൽ അല്ലെങ്കിൽ നമ്മുടെ തീക്ഷ്ണതയിലോ അല്ലെങ്കിൽ വഴിതെറ്റിയ അറിവിലോ ഒക്കെ നമുക്ക് അപകടം പറ്റി നമ്മൾ വഴിമുടങ്ങാതെ ഉത്തമ പാതയിൽ കൂടി തന്നെ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. അതിനുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് തന്നെ നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ നയിക്കപ്പെടലിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ്യ.